ഫീനിക്സ് പി എസ് സി അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മത്സര പരീക്ഷകളിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് നമുക്ക് അറിയാവുന്നുള്ള ചോദ്യമാണ്, നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഇതിനൊരു എളുപ്പ വഴി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു, ആ ഇക്വേഷൻ നമ്മൾ പെട്ടെന്ന് മറന്നുപോയി എങ്കിൽ, ആ ഇക്വേഷൻ മറന്നു പോയാലും ഇക്വേഷൻ്റെ സഹായമില്ലാതെ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരത്തിൽ എത്തിച്ചേരാം എന്നുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇക്വേഷൻ്റെ സഹായമില്ലാതെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാൻ കഴിയുന്ന കുറച്ച് ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷനുകളും പരിചയപ്പെടുത്തുന്നു. ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ള മാർഗം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം. ക്ലാസ്സിൽ ആകെ 105 കുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ക്ലാസ്സിൽ ആകെ 105 കുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഇപ്പോൾ നോർമൽ മെത്തേഡിൽ പോവുകയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം 4x. അപ്പോൾ ആകെ കുട്ടികൾ എക്സ് അധികം 4x 5x. അതിൽ നിന്ന് എക്സ് കണ്ടെത്താം. എക്സ് കണ്ടെത്തിയാൽ പെൺകുട്ടികളുടെ എണ്ണം 4x, ആൻസർ കണ്ടെത്താം. ഇനി ഓപ്ഷൻ്റെ സഹായത്താലാണ് ചെയ്യുന്നതെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആൺകുട്ടികളുടെ എണ്ണത്തെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് പെൺകുട്ടികളുടെ എണ്ണം ലഭിക്കുക. ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം, അതുകൊണ്ട് ആൺകുട്ടികളുടെ എണ്ണത്തെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഒരു കാര്യം കൂടി, ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം 4 ഗുണിതമാകാൻ സാധ്യതയുണ്ട്. 4 ഗുണിതമാകാൻ സാധ്യതയുണ്ട്, ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. അപ്പോൾ ഏത് ചോദ്യം, ഏത് ഓപ്ഷൻ ഉത്തരമാകും എന്ന് ശ്രദ്ധിക്കാം. 4 ഗുണിതമല്ലാത്ത ഓപ്ഷനുകൾ ഞാൻ ഇതിനകത്ത് നിന്നും എലിമിനേറ്റ് ചെയ്യുകയാണ്, റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്യുകയാണ്. 21, 4 ഗുണിതമല്ല, പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങായതിനാൽ പെൺകുട്ടികളുടെ എണ്ണം എപ്പോഴും 4 ഗുണിതമാണ്. 21 4 ഗുണിതമല്ല, റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്തു. 35, 4 ഗുണിതമല്ല, എലിമിനേറ്റ് ചെയ്തു. ഇനി 82, 4 ഗുണിതമല്ല, 80 4 ഗുണിതം, അടുത്ത 4 ഗുണിതം 84 ആണ്. 82 4 ഗുണിതമല്ല, എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഒരൊറ്റ ഓപ്ഷൻ, ഇവിടെ 4 ഗുണിതമായ ഉത്തരം 84 മാത്രമേ ഉള്ളൂ. ചോദ്യത്തിൻ്റെ ഉത്തരം 84 ആൻസർ, ഓപ്ഷൻ്റെ സഹായത്താൽ ചെയ്തതാണ്. ഇനി ഈ ചിലപ്പോൾ ചോദ്യം പൂർണ്ണമല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കാം, ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം, ആകെ കുട്ടികൾ എന്ത് എന്ന് പറയുന്നില്ല, ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എന്ത്? പൂർണ്ണമല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ഇല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ നിന്ന് മാത്രം എഴുതാൻ കഴിയുന്ന ടൈപ്പാണ്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 4 ഗുണിതമായിരിക്കും, 4 ഗുണിതമായ ഒരൊറ്റ ഉത്തരം മാത്രമേ ഓപ്ഷനിൽ ഉണ്ടായിരിക്കൂ. ഇവിടെ 4 ഗുണിതമായത് 84. ഇപ്പോൾ ഇതേ ചോദ്യം ചോദിക്കുക, ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം, എന്നിട്ട് പെൺകുട്ടികളുടെ എണ്ണം എന്ത് എന്ന് ചോദിക്കുന്നതിന് പകരം ക്ലാസ്സിലെ ആകെ കുട്ടികൾ എത്ര, ആകെ കുട്ടികൾ എത്ര? ഓപ്ഷൻ എ 27, ഓപ്ഷൻ ബി 41, ഓപ്ഷൻ സി 43, ഓപ്ഷൻ ഡി 45. ഓപ്ഷൻ ഇല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം, ക്വസ്റ്റ്യൻ ആകെ കുട്ടികൾ എത്ര എന്നാണ്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം 4x, അപ്പോൾ ആകെ കുട്ടികളാണെങ്കിൽ എക്സ് അധികം 4x 5x, അതായത് 1 മടങ്ങും 4 മടങ്ങും കൂട്ടിയാൽ 5 മടങ്ങ്. അതായത് ആൺകുട്ടികളുടെ എണ്ണത്തെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആകെ കുട്ടികൾ ലഭിക്കുക. ഈ ചോദ്യത്തിൽ പെൺകുട്ടികളുടെ എണ്ണമാണ് എങ്കിൽ 4 ഗുണിതമായിരിക്കണം, എന്നാൽ ആകെ കുട്ടികളുടെ എണ്ണമാണെങ്കിൽ 5 ഗുണിതമായിരിക്കണം. അപ്പോൾ ഓപ്ഷനിൽ 5 ഗുണിതമായ ആരുണ്ട് എന്ന് നോക്കാം. ഓപ്ഷനിൽ 5 ഗുണിതമായത് ഓപ്ഷൻ ഡി 45 മാത്രമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 45. ഇനി മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം.
ഓ മത്സര പരീക്ഷകളിൽ ജ്യോമതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു ചോദ്യമോ രണ്ട് ചോദ്യമോ പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ഒരു ചോദ്യമാകാം അല്ലെങ്കിൽ രണ്ട് ചോദ്യമാകാം. അപ്പോൾ അടുത്തൊരു ചോദ്യം ജ്യോമതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ലാബ് അസിസ്റ്റന്റ് 2011 ചോദിച്ച ചോദ്യമാണ് ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും അതിൻ്റെ ആരവും തമ്മിലുള്ള വ്യത്യാസം 37 സെൻറ്റിമീറ്റർ ആയാൽ ആരമെന്ത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വൃത്തത്തിൻ്റെ ചുറ്റളവും ആരവും തമ്മിലുള്ള വ്യത്യാസം 37 സെൻറ്റിമീറ്റർ ആയാൽ ആരമെന്ത്? റേഡിയസ് എന്തെന്ന് കാണണം. ഇപ്പോൾ നോർമൽ മെത്തേഡ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ നോർമൽ മെത്തേഡ് ഞാൻ പരിചയപ്പെടുത്താം. തക്കാലം ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ള കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ക്രിയ ചെയ്യാൻ, ഇതിപ്പോൾ ക്രിയ ചെയ്യാൻ ക്രിയകളിച്ച് കൂടുതൽ വരും. 6 സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്രിയ ചെയ്യുകയാണെങ്കിലും സമയിച്ച് കൂടെ കൂടുതൽ എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രിയ ചെയ്യുന്ന മെത്തേഡ് തക്കാലം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല. എങ്ങനെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം എന്ന് നോക്കാം. ചുറ്റളവും ആരവും തമ്മിലുള്ള വ്യത്യാസമാണ് 37 സെൻറ്റിമീറ്റർ. അതായത് ചുറ്റളവിൽ നിന്നും അതിൻ്റെ ആരം കുറച്ചതാണ് 37 എങ്കിൽ ഈ വൃത്തത്തിൻ്റെ ആരം എന്ത്? അന്ന് എക്സാമിന് ചോദിച്ച അതേ ഓപ്ഷനുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് ഒരു നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ ആരം 7 ഓ 7 ഗുണിതമോ ആയിരിക്കണം. ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവോ ഏരിയയോ വിസ്തീർണമോ ഒരു നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ, ഒരു പൂർണ്ണസംഖ്യ കിട്ടണമെങ്കിൽ വൃത്തത്തിൻ്റെ ആരം 7 ഓ 7 ഗുണിതമോ ആയിരിക്കണം. വൃത്തത്തിൻ്റെ വിസ്തീർണമോ പെരിമീറ്ററോ നാച്ചുറൽ നമ്പർ പൂർണ്ണസംഖ്യ കിട്ടണമെങ്കിൽ ആരം 7 ഓ 7 ഗുണിതമോ ആയിരിക്കണം. ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ചുറ്റളവിൽ നിന്നും ആരം കുറച്ചപ്പോൾ 37. അപ്പോൾ ചുറ്റളവിൽ നിന്നും ആരം കുറച്ചപ്പോൾ കിട്ടിയ 37 ഒരു നാച്ചുറൽ നമ്പറാണ്, ഒരു പൂർണ്ണസംഖ്യയാണ് എങ്കിൽ ചുറ്റളവ് പൂർണ്ണസംഖ്യ ആകുവാൻ സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ചുറ്റളവ് പൂർണ്ണസംഖ്യ ആകണമെങ്കിൽ ആരം 7 ഗുണിതമായിരിക്കണം. ഇനി ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ 11, 7 ഗുണിതമല്ല. ഓപ്ഷൻ സി 5, 7 ഗുണിതമല്ല. റോങ് ആൻസറിനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഓപ്ഷൻ ഡി 9 സെൻറ്റിമീറ്റർ, 7 ഗുണിതമല്ല. അപ്പോൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരൊറ്റ ഓപ്ഷൻ, പേന പോലും എടുക്കേണ്ട. ഓപ്ഷനിൽ നിന്ന് ഉത്തരം നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ ബി 7 സെൻറ്റിമീറ്റർ. ഇനി ചിലപ്പോൾ ഓപ്ഷൻ സി ആയി തന്നിരിക്കുന്നത് 14 ആണെന്നിരുന്നോട്ടെ. ഒന്നുകിൽ 7 ആകാം അല്ലെങ്കിൽ 14 ആകാം, രണ്ടും 7 ഗുണിതമാണ് എങ്കിൽ ഞാനിവിടെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും അല്ല എന്ന് പിടികിട്ടി. 7 ആണോ എന്ന് പരിശോധിക്കാം. 7 ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻ സി ചെയ്ത് നോക്കണ്ട, ഓപ്ഷൻ സി ആണെന്ന് കൺഫേം ചെയ്യാം. ആദ്യം ഓപ്ഷൻ ബി ആണോ എന്ന് ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ്. 7 ഗുണിതമായ 2 ഉത്തരങ്ങളുണ്ട്. അപ്പോൾ 7 ആകാം 14 ആകാം. 7 ആണോ എന്ന് പരിശോധിക്കുകയാണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2 പൈ ആർ ആണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2 പൈ ആർ. പൈയുടെ വില 22/7, ആരം 7. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് 2 പൈ ആർ. 7 ഉം 7 ഉം ക്യാൻസൽ ചെയ്താൽ 2 × 22 = 44 ആണ് ചുറ്റളവ്. ഇനി ചുറ്റളവിൽ നിന്നും ആരമായ 7 കുറച്ചാൽ, ചുറ്റളവ് 44, ആരം 7 കുറച്ചാൽ 44 − 7 = 37 കിട്ടുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നത് ഓപ്ഷൻ ബി 7 സെൻറ്റിമീറ്റർ ആൻസർ. അപ്പോൾ ചുറ്റി ഇവിടെ 7 എന്ന ആരം എടുത്ത് ചെയ്തപ്പോൾ ചുറ്റളവും ആരവും തമ്മിലുള്ള വ്യത്യാസം 37 ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി 7. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. LDC ട്രിവാൻഡ്രം 2007 ചോദിച്ച ചോദ്യമാണ്. ഭിന്നസംഖ്യയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ഭാര്യയ്ക്കും അതിൻ്റെ പകുതി മകനും ബാക്കിയുള്ളതിൻ്റെ പകുതി മകൾക്കും നൽകിയപ്പോൾ 225 രൂപ മിച്ചം വന്നു എങ്കിൽ അയാളുടെ വരുമാനം എന്ത്? ഭിന്നസംഖ്യയിലെ ക്വസ്റ്റ്യൻ ആണ്. LDC ട്രിവാൻഡ്രം 2007 ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ഭാര്യയ്ക്കും അതിൻ്റെ പകുതി മകനും
ബാക്കിയുള്ളതിൻ്റെ പകുതി മകൾക്കും നൽകിയപ്പോൾ 225 രൂപ മിച്ചം വന്നു എങ്കിൽ വരുമാനം എത്ര, ആകെ വരുമാനം എത്ര? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടൈപ്പാണ്. അതിലെ ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ, ഓപ്ഷൻ എ 600, ഓപ്ഷൻ ബി 700, ഓപ്ഷൻ സി 800, ഓപ്ഷൻ ഡി 900. തക്കാലം ഭിന്നസംഖ്യകളുടെ ക്രിയകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നില്ല. ഓപ്ഷൻ്റെ സഹായത്താൽ എങ്ങനെ ഉത്തരം എഴുതാമെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏത് മാച്ചിങ് ആകും എന്ന് നോക്കാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 പാരിക്ക് നൽകി. പാരിക്ക് നൽകിയതിൻ്റെ പകുതിയാണ് മകന് നൽകിയത്. മിച്ചമുള്ളതിൻ്റെ പകുതിയാണ് മകൾക്ക് നൽകിയത്. എല്ലാം കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ 125 രൂപ മിച്ചമുണ്ട് എങ്കിൽ ആകെ വരുമാനം എത്ര? അപ്പോൾ മിച്ചം 225 കിട്ടുന്ന ഏത് ഓപ്ഷൻ ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 225 പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ ആകെ വരുമാനം 700 ആയാൽ 700 മൂന്നിലൊരു ഭാഗം തന്നെ ഡെസിമൽ നമ്പർ വരും. 700 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കുക സാധ്യമല്ല. 700 3 ഗുണിതമല്ല. 700 മൂന്നിലൊരു ഭാഗവും പൂർണ്ണസംഖ്യ വരില്ല. അതുകൊണ്ട് 700 സാധ്യത കുറവാണ്. 800 3 ഗുണിതമല്ല. അതുകൊണ്ട് 800 സാധ്യത കുറവാണ്. 600 or 900 ആകാം. 600 പരിശോധിക്കാം. 600 പരിശോധിക്കുമ്പോൾ മിച്ചം 225 രൂപ കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻ ഡി നിങ്ങൾ പരിശോധിക്കണമെന്നില്ല. ഓപ്ഷൻ ഡി ഉത്തരമാണെന്ന് ഉറപ്പിക്കാം. ഒന്നുകിൽ 600 ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 900 ചെയ്ത് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇപ്പോൾ 600 ചെയ്യാൻ താല്പര്യമെങ്കിൽ 600 മിച്ചം 225 കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. അയാളുടെ ആകെ വരുമാനം 600 600 മൂന്നിലൊരു ഭാഗം ഭാര്യയ്ക്ക് നൽകി. 600 മൂന്നിലൊരു ഭാഗം 600 × 3 സമം 600 കൊണ്ട് ഹരിച്ചാൽ 200 ഭാര്യയ്ക്ക് നൽകിയത്. അപ്പോൾ ഭാര്യയ്ക്ക് നൽകിയത് 200. പിന്നെ പറഞ്ഞത് മൂന്നിലൊരു ഭാഗം ഭാര്യയ്ക്കും അതിൻ്റെ പകുതി മകനും, ഭാര്യയ്ക്ക് കൊടുത്തതിൻ്റെ പകുതി മകനും. അപ്പോൾ വൈഫിന് നൽകിയത് 200, മകന് നൽകേണ്ടത് ഭാര്യയ്ക്ക് നൽകിയതിൻ്റെ പകുതി. ഭാര്യയ്ക്ക് നൽകിയത് 200, 200 പകുതി 100 മകന് നൽകി. ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി മകൾക്കും നൽകി. അപ്പോൾ ആകെ വരുമാനം 200, 200 200 രൂപ ഭാര്യയ്ക്കും 100 രൂപ മകനും നൽകിയാൽ മിച്ചം ഇനി ഒരു 300 രൂപയുണ്ട്. മിച്ചമുള്ള 300 രൂപയുടെ പകുതി മകൾക്കും, 300 പകുതി 150 മകൾക്ക് നൽകിക്കഴിഞ്ഞാൽ വീണ്ടും മിച്ചം അയാളുടെ കയ്യിൽ 150 ഉള്ളൂ. അപ്പോൾ ആകെ വരുമാനത്തിൻ്റെ 1/3 200 ഭാര്യയ്ക്ക് നൽകി, അതിൻ്റെ പകുതി 100 മകന് നൽകി. 200 ഉം 100 ഉം 300 ആയി. 600 ൽ നിന്ന് 300 പോയാൽ ബാക്കി ഒരു 300 അതിൻ്റെ പകുതിയായ 150 രൂപ മകനും നൽകിക്കഴിഞ്ഞാൽ ബാക്കിയൊരു 150 രൂപയേ മിച്ചം വരുന്നുള്ളൂ. 225 രൂപ മിച്ചം വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എയും അല്ല എന്ന് മനസ്സിലായി. ഇനി എക്സാമിന് ചെയ്യുമ്പോൾ ഓപ്ഷൻ എയും അല്ലെങ്കിൽ ഇനി ഓപ്ഷൻ ഡി ചെയ്ത് നോക്കണമെന്നില്ല. നമുക്ക് ഉത്തരം ക്ലിയർ ആയിട്ടുണ്ട്. ഓപ്ഷൻ ഡി 900 ഉത്തരം. അല്ലെങ്കിൽ ഉത്തരം ഓപ്ഷൻ ഡി 900 തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് വേണമെന്ന് പരിശോധിക്കാം. ആകെ വരുമാനം 900 ഇരുന്നോട്ടെ. ആകെ വരുമാനത്തിൻ്റെ 1/3 ഭാര്യയ്ക്ക് നൽകി. 900 മൂന്നിലൊരു ഭാഗം 900 × 3 = 300 രൂപയാണ് ഭാര്യയ്ക്ക് നൽകിയത്. അതിൻ്റെ പകുതി മകന് നൽകി. 300 പകുതി 150 മകന് നൽകി. 150 മകന് നൽകി. 300 ഉം 150 ഉം 450 രൂപയായി. മിച്ചമുള്ളതിൻ്റെ പകുതിയാണ് മകൾക്ക് നൽകിയത്. അപ്പോൾ ആകെ 900 ആകെ 900 നിന്നും 450 പോയാൽ മിച്ചം 450 അതിൻ്റെ പകുതി മകൾക്ക് നൽകി. 450 നേർപകുതി. 400 പകുതി 200, 50 പകുതി
ഇരുപത്തഞ്ച് എങ്കിൽ 450-ന്റെ പകുതി 225. അപ്പോൾ 450-ന്റെ പകുതി 225 രൂപ മകൾക്ക് നൽകിയാൽ വീണ്ടും അയാളുടെ കയ്യിൽ 225 രൂപ കൃത്യമായി മിച്ചം വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആൻസർ. ഇത് ക്രിയ ചെയ്ത് കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ ഫിഗറിൻ്റെ സഹായത്താലാണ് ചെയ്യുന്നതെങ്കിൽ ഇയാളുടെ ആകെ വരുമാനം, ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുന്ന മറ്റൊരു മാർഗം ഇതാണ്, അയാളുടെ ആകെ വരുമാനം, ആകെ വരുമാനത്തെ സൂചിപ്പിക്കുന്നു. ആകെ വരുമാനത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഭാര്യയ്ക്ക് നൽകി, ആകെ വരുമാനത്തെ മൂന്ന് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. അതിൽ ഒരു ഭാഗം ഭാര്യയ്ക്ക് നൽകി, ഭാര്യയ്ക്ക് നൽകിയതിൻ്റെ പകുതി മകന് നൽകി. ഇത് ഭാര്യയ്ക്ക് നൽകി, അതിൻ്റെ പകുതി. അപ്പോൾ ഇതും ഈ പീസും ഈ മൂന്ന് പീസും ഈക്വലാണ്. അപ്പോൾ ഈ ഭാഗം ഭാര്യയ്ക്ക് നൽകിക്കഴിഞ്ഞു, ഭാര്യയ്ക്ക് നൽകിയതിൻ്റെ പകുതി, അതിൻ്റെ പകുതി ഭാഗം മകന് നൽകി. ഇതാണ് ഇയാളുടെ കയ്യിൽ മിച്ചമുള്ളത്. മിച്ചമുള്ളതിൻ്റെ പകുതി മകൾക്ക് നൽകി, മിച്ചമുള്ളതിൻ്റെ പകുതിയാണ് മകൾക്ക് നൽകിയത്. അതായത് മിച്ചമുള്ളതിൻ്റെ പകുതി, അതാണ്ട് ഇതിൻ്റെ പകുതിയാണ് മകൾക്ക് നൽകിയത്. അപ്പോൾ മിച്ചമുള്ളത് ഇത്രയും ഉണ്ട്, മിച്ചമുള്ളതിൻ്റെ പകുതി 225. മിച്ചമുള്ളതിൻ്റെ നേർ പകുതിയാണ് 225. മിച്ചമുള്ളതിൻ്റെ പകുതി 225 ആണെങ്കിൽ മിച്ചമുള്ളത് 225 + 225 = 450. അപ്പോൾ ഇത്രയും ഭാഗം 450 ആണ് എങ്കിൽ മൊത്തം 450 × 2 = 900 ആകെ വരുമാനം. ഇങ്ങനെയും ചെയ്യാം. അതായത് മിച്ചമുള്ളതിൻ്റെ നേർ പകുതി 225. അപ്പോൾ മിച്ചമുള്ളത് ഇത്രയുണ്ട്, 450 ആണെന്നും മിച്ചമുള്ളത് 225 + 225, അതായത് മകൾക്ക് നൽകിയതും മിച്ചമുള്ള 225 ചേർത്ത് 450 എങ്കിൽ മൊത്തം 450 + 450 = 900 ഫിഗറിൻ്റെ സഹായത്താൽ ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഓപ്ഷൻ്റെ സഹായത്താൽ ഉത്തരം എഴുതണമെങ്കിലും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഓ, ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് അനുപാതം, പ്രൊപ്പോർഷണലിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടൈപ്പാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. അനുപാതം, അനുപാതം എന്നാൽ അംശബന്ധങ്ങളുടെ തുല്യതയെ വിളിക്കുന്ന പേരാണ് അനുപാതം. അതായത് a, b, c, d എന്നീ നാല് സംഖ്യകൾ ആനുപാതികമായാൽ, ഇവ പ്രൊപ്പോർഷണലായാൽ a = b c = d ഈക്വലായിരിക്കും. a, b, c, d ഈ നാല് സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ a = b, c = d തുല്യമായിരിക്കും. ഒരു കാര്യം കൂടി, രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണ് എങ്കിൽ അവയിൽ മധ്യത്തെ പദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ മധ്യത്തെ പദങ്ങളുടെ ഗുണനഫലം b × c, bc, അന്ത്യപദങ്ങളുടെ ഗുണനഫലം a × d, adക്ക് ഈക്വലാണ്. പ്രൊഡക്റ്റ് ഓഫ് എസ്ടിം ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. അപ്പോൾ അംശബന്ധങ്ങളുടെ തുല്യതയാണ് അനുപാതം. ഇനി അനുപാതത്തിലായാൽ a = b, c = d തുല്യമാണെങ്കിൽ ഇവിടെ a യും d യുടെയും ഗുണനഫലം b യുടെയും c യുടെയും ഗുണനഫലത്തിന് തുല്യമാണ്. ഇനി അനുപാതത്തിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒന്നിൽ കൂടുതൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ചോദിച്ച ചോദ്യമാണ്, വാട്ട് നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം 23, 30, 57, 78 റിമൈൻഡർ ബിക്കം പ്രൊപ്പോർഷണൽ. പറഞ്ഞ ചോദ്യം 23, 30, 57, 78 എന്നീ സംഖ്യകളിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് ബാക്കിയുള്ള സംഖ്യകൾ അനുപാതത്തിലാകുക? ഈ സംഖ്യകളിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് ബാക്കിയുള്ള സംഖ്യകൾ അനുപാതത്തിലാകുക? അപ്പോൾ കിടക്കുന്ന ക്രമത്തിൽ തന്നെ ചെയ്യണമെന്നില്ല, ഇഷ്ടമുള്ള ഓപ്ഷൻ ആദ്യം പരിഗണിക്കാം. ആദ്യം ഓപ്ഷൻ എ പരിഗണിച്ച് നോക്കാം, ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻ ബി പരിഗണിക്കാം, അതും കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻ സി പരിഗണിക്കാം, എന്നിട്ടും അനുപാതമായില്ലെങ്കിൽ ഓപ്ഷൻ ഡി പരിഗണിക്കണ്ട, ഓപ്ഷൻ ഡി കൺഫേം ആൻസറായി. അപ്പോൾ മാക്സിമം പോയാൽ മൂന്ന് ഓപ്ഷൻ വരെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഓപ്ഷനിൽ തന്നെ ഉത്തരം കിട്ടിയെന്ന് വരിക്കും. ഇനി നാലാണോ എന്ന് നോക്കാം.
ഇരുപത്തിമൂന്ന് മുപ്പത് അൻപത്തേഴ് എഴുപത്തെട്ട് എന്നീ സംഖ്യകളിൽ നിന്നും നാല് കുറച്ചാൽ ഇവ ആനുപാതികമാകുമോ എന്ന് പരിശോധിക്കാം. ഇരുപത്തിമൂന്നിൽ നിന്നും നാല് കുറച്ചാൽ പത്തൊൻപത്, മുപ്പതിൽ നിന്നും നാല് കുറച്ചാൽ ഇരുപത്തിയാറ്, അമ്പത്തേഴിൽ നിന്നും നാല് കുറച്ചാൽ അൻപത്തിമൂന്ന്, എഴുപത്തെട്ടിൽ നിന്നും നാല് കുറച്ചാൽ എഴുപത്തിനാല്. ഇവ ആനുപാതികമാണോ എന്ന് നോക്കാം. പത്തൊമ്പത് ഇസ്റ്റു ഇരുപത്തിയാറ് എന്നത് തന്നെയാണ് ഈ അംശബന്ധത്തിൻ്റെ ലഘുരൂപം. ഇത് അമ്പത്തിമൂന്ന് ഇസ്റ്റു എഴുപത്തിനാല്, പത്തൊമ്പത് ഇസ്റ്റു ഇരുപത്താറും അമ്പത്തിമൂന്ന് ഇസ്റ്റു എഴുപത്തിനാലും തുല്യമല്ല, അല്ലെങ്കിൽ തുല്യമാണോ എന്ന് പരിശോധിക്കാൻ മധ്യപദങ്ങളുടെ ഗുണനഫലം, അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാണോ എന്ന് നോക്കാം. അതും പൂർണ്ണമായി ഗുണിച്ച് നോക്കണമെന്നില്ല. ഇവിടെ ഇരുപത്താറും അൻപത്തിമൂന്നും ഗുണിക്കുമ്പോൾ തന്നെ ഇതേ ആറും മൂന്നും ഗുണിച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് ഈ എട്ട് വരും. പത്തൊൻപതും എഴുപത്തിനാലും ഗുണിച്ചാൽ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് നാല് ഇൻറ്റു ഒൻപത് സമം ആറേ വരും. നാലൊമ്പത് മുപ്പത്താറ് ആറേ വരും. ഇവിടെയും മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമല്ല. അതുകൊണ്ട് എല്ലാ സംഖ്യയിൽ നിന്നും നാല് കുറച്ചാൽ ഇവ ആനുപാതികമാകില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി ആണോ എന്ന് പരിശോധിക്കാം. എല്ലാ സംഖ്യകളിൽ നിന്നും മൂന്ന് കുറച്ചാൽ ഇവ ആനുപാതികമാകുമോ എന്ന് പരിശോധിക്കാം. ഇരുപത്തിമൂന്നിൽ നിന്നും മൂന്ന് കുറച്ചാൽ ഇരുപത്, മുപ്പതിൽ നിന്നും മൂന്ന് കുറച്ചാൽ ഇരുപത്തിയേഴ്, അൻപത്തേഴിൽ നിന്നും മൂന്ന് കുറച്ചാൽ അൻപത്തി നാല്, എഴുപത്തെട്ടിൽ നിന്നും മൂന്ന് കുറച്ചാൽ എഴുപത്തി അഞ്ച്. ഇവ ആനുപാതികമാകുമോ എന്ന് പരിശോധിക്കാം. ആനുപാതികമാകുമോ എന്ന് പരിശോധിക്കാം. ഇപ്പോൾ പെട്ടെന്ന് അംശബന്ധം ലഘൂകരിച്ച് നോക്കണമെന്ന് നിർബന്ധമില്ല. മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമായാൽ ഇവ ആനുപാതികമാണ്. എഴുപത്തഞ്ചും ഇരുപതും ഗുണിക്കുമ്പോൾ ലാസ്റ്റ് അക്കം സീറോ വരണം. ഇവിടെ ഇരുപത്തിയേഴും അൻപത്തിനാലും ഗുണിച്ചാൽ ലാസ്റ്റ് അക്കം എട്ടേ വരും. നാല് ഏഴ് ഇരുപത്തെട്ട്, ലാസ്റ്റ് ഡിജിറ്റ് എട്ടേ വരും. അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമായി വരുന്നില്ല. അപ്പോൾ എല്ലാ സംഖ്യകളിൽ നിന്നും മൂന്ന് കുറച്ചാലും ബാക്കിയുള്ള സംഖ്യ ആനുപാതികമാകുന്നില്ല. ഓപ്ഷൻ ബിയുമല്ല. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടി നമ്മൾ പരിഗണിച്ചാൽ മതി. അത് ഉത്തരം കിട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ആറാണോ എന്ന് പരിശോധിക്കുകയാണേ. എല്ലാ സംഖ്യയിൽ നിന്നും ആറ് കുറച്ചാൽ ഇവ ആനുപാതികമാകുമോ എന്ന് പരിശോധിക്കാം. ഇരുപത്തിമൂന്നിൽ നിന്നും ആറ് കുറച്ചാൽ പതിനേഴ്, മുപ്പതിൽ നിന്നും ആറ് കുറച്ചാൽ ഇരുപത്തിനാല്, അൻപത്തേഴിൽ നിന്നും ആറ് കുറച്ചാൽ അൻപത്തി ഒന്ന്, എഴുപത്തിയെട്ടിൽ നിന്നും ആറ് കുറച്ചാൽ എഴുപത്തിരണ്ട്. ഇനി ഇവ ആനുപാതികമാണോ എന്ന് പരിശോധിക്കാം. അതായത് പതിനേഴ് ഇസ്റ്റു ഇരുപത്തിനാലും അമ്പത്തൊന്ന് ഇസ്റ്റു എഴുപത്തിരണ്ടും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാകുമോ എന്ന് പരിശോധിച്ചാലും മതി. ഇരുപത്തിനാലും അൻപത്തൊന്നും ഗുണിക്കുമ്പോൾ ലാസ്റ്റ് അക്കം നാല്, പതിനേഴും എഴുപത്തിരണ്ടും ഗുണിക്കുമ്പോഴും ലാസ്റ്റ് അക്കം രണ്ട് ഏഴ് പതിനാല് നാല്. അപ്പോൾ മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അംശബന്ധം ലഘൂകരിച്ച് നോക്കാം. പതിനേഴ് ഇസ്റ്റു ഇരുപത്തിനാല് അത് തന്നെയാണ് ലഘുരൂപം. അൻപത്തൊന്ന് ഇസ്റ്റു എഴുപത്തിരണ്ട് ലഘൂകരിച്ചാൽ അൻപത്തൊന്ന് മൂന്നിൻ്റെ ഗുണിതമാണ്, എഴുപത്തിരണ്ട് മൂന്നിൻ്റെ ഗുണിതമാണ്. മൂന്ന് കൊണ്ട് ലഘൂകരിച്ചാൽ ഒരു മൂന്ന് മൂന്ന്, ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഈസ്റ്റു. എഴുപത്തിരണ്ടിനെയും മൂന്ന് കൊണ്ട് ലഘൂകരിച്ചാൽ രണ്ട് മൂന്ന് ആറ്, ഏഴിന് ആറ് പോയാൽ ബാക്കി ഒന്നും ചേർത്ത് പന്ത്രണ്ട്, നാല് മൂന്ന് പന്ത്രണ്ട്. അമ്പത്തൊന്ന് ഇസ്റ്റു എഴുപത്തിരണ്ട് എന്നത് പതിനേഴ് ഇസ്റ്റു ഇരുപത്തിനാലാണ്. അംശബന്ധം തുല്യമായി. അംശബന്ധം തുല്യമായാൽ അവ ആനുപാതികമാണ്. അതായത് എല്ലാ സംഖ്യകളിൽ നിന്നും ആറ് കുറച്ചപ്പോൾ ബാക്കിയുള്ള സംഖ്യകൾ ആനുപാതികമായി. അപ്പോൾ ഓപ്ഷൻ സി ആറ് ആൻസർ. ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ മറ്റൊരു എക്സാമിന് ചോദിച്ചത് ടീച്ചർ ജയിൽ 2016 ചോദിച്ച ചോദ്യമാണ്. ആറ് പതിനൊന്ന് ഇരുപത്താറ് നാൽപ്പത്തിയൊന്ന് എന്നീ സംഖ്യകൾ ആനുപാതികമാകണമെങ്കിൽ ഓരോന്നിനോടും കൂട്ടേണ്ട ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ടീച്ചർ ജയിൽ 2016 ചോദിച്ച ചോദ്യമാണ്. ഈ സംഖ്യകളോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഇവ ആനുപാതികമാകും? ഓപ്ഷൻ എ ആണോ എന്ന് ആദ്യം പരിശോധിക്കാം. എല്ലാത്തിനോടും ഒന്ന് വീതം കൂട്ടിയാൽ, ആറിനോട് ഒന്ന് കൂട്ടിയാൽ ഏഴ്, പന്ത്രണ്ട്, ഇരുപത്തേഴ്, നാൽപ്പത്തിരണ്ട്. ഇവ ആനുപാതികമല്ല.
കാണുമ്പോഴേ മനസ്സിലായി. കാരണം മധ്യപദങ്ങളുടെ ഗുണഫലം ഒരിക്കലും അവസാന പദങ്ങളുടെ ഗുണഫലത്തിന് തുല്യമായി വരില്ല. ഇവിടെ ഏഴും രണ്ടും കൂടെ ഏഴും രണ്ടും കൂടെ ഗുണിച്ചാൽ ലാസ്റ്റ് അക്കം ഏഴും രണ്ടും കൂടെ ഗുണിച്ചാൽ ലാസ്റ്റ് അക്കം നാല് പന്ത്രണ്ടും ഏഴും കൂടെ ഇരുപത്തേഴും കൂടെ ഗുണിക്കുമ്പോൾ ലാസ്റ്റ് അക്കം നാല്. ഇനി അംശബന്ധം ലഘൂകരിച്ച് നോക്കാൻ തുല്യമാകുമെന്ന്. ഇരുപത്തേഴും നാൽപ്പത്തിരണ്ടും രണ്ടും മൂന്നിൻ്റെ ഗുണിതമാണ്. മൂന്ന് കൊണ്ട് ലഘൂകരിച്ചാൽ ഒൻപത് മൂന്ന് ഇരുപത്തിയേഴ്. നാൽപ്പത്തിരണ്ടിനെ മൂന്ന് കൊണ്ട് ലഘൂകരിച്ചാൽ ഒരു മൂന്ന് മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട്. ഏഴ് ഈസ്റ്റ് പന്ത്രണ്ട് ലഘൂകരിക്കില്ല. ഇപ്പോൾ ഏഴ് ഈസ്റ്റ് പന്ത്രണ്ടും ഒമ്പത് ഈസ്റ്റ് പതിനാലും തുല്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സംഖ്യകളോടും ഒന്ന് കൂട്ടുമ്പോൾ ഇവ ആനുപാതികമായി വരുന്നില്ല. ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി ആണോ എന്ന് പരിശോധിക്കാം. എല്ലാ സംഖ്യകളോടും നാല് വീതം കൂട്ടിയാൽ ഇവ ആനുപാതികമായി വരുമോ എന്ന് പരിശോധിക്കാം. ആറിനോട് നാല് കൂട്ടിയാൽ പത്ത്, പതിനൊന്നിനോട് നാല് കൂട്ടിയാൽ പതിനഞ്ച്, ഇരുപത്താറിനോട് നാല് കൂട്ടിയാൽ മുപ്പത്, നാൽപ്പത്തൊന്നിനോട് നാല് കൂട്ടിയാൽ നാൽപ്പത്തഞ്ച്. ഇനി ഈ അംശബന്ധങ്ങൾ തുല്യമായാൽ ഇവ ആനുപാതികമാണ്. പത്ത് ഈസ്റ്റ് പതിനഞ്ച് ലഘുരൂപ എഴുതാം. പത്ത് പതിനഞ്ച് അഞ്ചിൻ്റെ ഗുണിതമാണ്. രണ്ടഞ്ച് പത്ത്, മൂന്നഞ്ച് പതിനഞ്ച്. മുപ്പതും നാൽപ്പത്തിയഞ്ചും അഞ്ചിൻ്റെ ഗുണിതമാണ്. ആറഞ്ച് മുപ്പത്, ഒൻപതഞ്ച് നാൽപ്പത്തിയഞ്ച്. വീണ്ടും ലഘൂകരിക്കാം. മൂന്നിൻ്റെ ഗുണിതമാണ് രണ്ട് മൂന്നാറ്, മൂന്ന് മൂന്ന് ഒൻപത്. അംശബന്ധം തുല്യം എങ്കിൽ ഇവ ആനുപാതികമാണ്. അല്ലെങ്കിൽ ലഘൂകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാകുന്നുണ്ടോ എന്ന് പരിശോധിച്ചാലും മതി. പത്തും നാൽപ്പത്തഞ്ചും ഗുണിച്ചാൽ നാനൂറ്റി അൻപത്, പതിനഞ്ചും മുപ്പതും ഗുണിച്ചാലും നാനൂറ്റി അൻപത്. മധ്യപദങ്ങളുടെ ഗുണനഫലം അവസാന പദങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഖ്യകൾ ആനുപാതികമാണ്. അപ്പോൾ ബാക്കി ചെയ്തു നോക്കണ്ട. ഓപ്ഷൻ ബി, എല്ലാ സംഖ്യകളോടും നാല് വീതം കൂട്ടുമ്പോൾ ഇവ ആനുപാതികമാകും.